എൻജോയ് കണ്ണാ. ഏ ചുടാ പാക്കറ്റ് ഇതരാ. തിന്ന് മോളെ, ഇനിയും തിന്ന്. വറുത്തതും പൊരിച്ചതും എല്ലാം തിന്ന്. തടി കൂടിയ പിന്നെ ചെക്കന്മാരൊന്നും കിട്ടൂല. ഹലോ പൂജയാ. ആ എന്ത് പൂജ, എങ്ങനെയുണ്ട് ലൈഫ്? മാരേജോ? ഈ സൺഡേ? അപ്പൊ വീട്ടിലൊക്കെ എല്ലാരും? വരടാ, വേറെ വേറെ എല്ലാരും വിളിക്കുന്നില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അമ്മേ അമ്മേ, പൂജന്റെ മാരേജ് ആന്ന് പോലും. അതെല്ലാം കണ്ടിട്ട് നീ ആരെങ്കിലും കൂടെ പോവാന്ന് വെച്ചാല് പോയാലേ പോണം, പിന്നെ വീട്ടിലേക്ക് വരണ്ട. ഇതാര വീണ്ടും? ഹലോ, ആ സന്ധ്യ പറയടാ. പൂജയ ഇപ്പൊ വിളിച്ചു വെച്ചതേ ഉള്ളു. ഇങ്ങോട്ടോ. ആ ആ ആ ആ, ഡ്രസ് എടുക്കാനാ? എല്ലാരും വരുന്നുണ്ടാ? ഓക്കേടാ. ആ ശരിയെന്നാ. ആര് വിളിച്ചേ? അമ്മ മായു സന്ധ്യയിൽ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നതെന്ന്. പൂജേന്റെ മാരേജിന് ഡ്രസ് എടുക്കാൻ വേണ്ടിട്ട്. അനക്കും വേണോ അമ്മ ഡ്രസ്? നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ കഴിഞ്ഞ മാസം കൊണ്ടുവന്ന ഡ്രസ് ഇല്ലേ, അത് പുതിയല്ലേ? അത് ഇട്ടാ മതി. അതെല്ലാരും കണ്ടതല്ലേ അമ്മ. ആഹാ, ഒരുക്കിട്ട ഡ്രസ് എന്റെ മോള് പിന്നീടായിരിക്കാൻ. നീ അംബാനീന്റെ മോളൊന്നും അല്ലല്ല. ആദ്യമായിട്ടല്ലേ നമ്മളെ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഒരാൾ മാരേജ് വരുന്നു. പ്ലീസ് അമ്മ ഒരു ഡ്രസ് വാങ്ങിത്തപ്പോ. എന്തെടുക്കാനമ്മ? സാരി മതി. സാരിയാ? നീ സാരിയാ മേടിക്കുന്ന? അതെ, സാരിന്റെ ലുക്ക് വേറെ ഒരു ഡ്രസ് ഇട്ടാലും കിട്ടൂല. ഓ, എനിക്കതൊന്നും ചേരൂല. ചേരലും ചെയ്യുമല്ലേ. ഓ, നീയും സാരിയാണോ? മാം ഏത് ടൈപ്പിലുള്ള സാരിയാ നോക്കുന്നത്? ഫാൻസി സാരി ഓർ സിൽക്ക് സാരി? എന്തെങ്കിലും ചോയ്സ് ഉണ്ടോ? സിൽക്ക് ഉണ്ടാവോ? പ്യുർ സിൽക്ക് ഉണ്ടല്ലോ മാം. എന്നാ സിൽക്ക് മതി. സദ്യ നമ്മൾ ആ സെക്ഷനിൽ ഉണ്ടാവും കേട്ടോ, നീ സെലക്ട് ചെയ്യാമോ പറഞ്ഞു. ഓക്കേടാ, ഇത് നോക്കും മാം. പ്യുവർ കാഞ്ചീപുരം സിൽക്കാണ്. കോൺട്രാസ്റ്റ് കളർ, സ്കൈ ബ്ലൂ ആൻഡ് ഡാർക്ക് ബ്ലൂ കോമ്പിനേഷൻ. ഇത് മാമിന് നന്നായിട്ട് ചേരും. ആഹാ, എനിക്ക് കാഞ്ചീപുരം ഭയങ്കര ഇഷ്ടമാണ്. ആ നല്ല ലൈറ്റ് വെയിറ്റുവാ, കൊള്ളാ, നല്ല കളർ. അത് ആക്ച്വലി കുറച്ച് എക്സ്പെൻസീവ് ആണ് മാം, പക്ഷേ ഡിസ്കൗണ്ട് സെയിലുണ്ട്. 18,000 മാമിന് കിട്ടും. 18,000? അല്ല, അത്രയൊന്നും ഇതിന് കണ്ടാ തോന്നൂല കേട്ടാ. അല്ല, സിൽക്ക് എന്ന് വെച്ചാ കസവൊന്നും അല്ലല്ലോ. പ്യുർ സിൽക്കാണ് മാം. അല്ല, സിൽക്ക് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, വേറെയും നോക്കാം നമുക്ക്. ഇതെങ്ങനെയുണ്ട് മാം? ഇത് കോട്ടൺ അല്ലേ, കൂടാതെ ഈ ഡോട്ട് ഡോട്ടൊക്കെ പഴയ ഫാഷൻ അല്ലേ. ഡോട്ട് ഉള്ളതൊന്നും വേണ്ട കേട്ടാ. അതുപോലെ തന്നെ കോട്ടൺ, പ്യുവർ കോട്ടൺ. ഇതൊരു ഫംഗ്ഷന് പോകുമ്പോൾ കൊടുക്കാനാ? അത് കുഴപ്പമില്ല മാം, നമുക്ക് വേറെ നോക്കാം. ഇത് മുഴുവൻ കസവാണ് മാം വരുന്നത്. ബൗഞ്ച് വർക്ക് എന്ന് പറയും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് ഭയങ്കര പളവളയല്ലേ, ഫുള്ള് നിറയെ കസവ് എന്ന് വെച്ചാൽ എനിക്കിങ്ങനെ ഫുള്ള് കസവൊന്നും വേണ്ട, സൈഡിൽ മാത്രം കുറച്ച് കസവുള്ള മതി. ഇത് നിറയെ കസവാന്നല്ലോ. നോക്കട്ടെ. അയ്യോ, ഇതെന്തൊരു വെയിറ്റാ, ഇതെല്ലാം ഇട്ട് നടക്കാൻ ബുദ്ധിമുട്ടല്ലേ. വേറെ നോക്കാവോ? ഓക്കെ, മാമിന് കസവ് അത്ര ഇഷ്ടമല്ല അല്ലേ. മാമിന് പറ്റുന്ന ഒരു ഐറ്റം ഉണ്ട്, റീസെന്റ് വന്നതാ. ഇത് നോക്കു മാം, നെറ്റാണല്ലേ മെറ്റീരിയൽ. അല്ല, ഇത് കൊള്ളാം, പക്ഷേ ഉണ്ടല്ലോ ഇത്, ഈ ഇതൊക്കെ വരുന്നത് വെൽവെറ്റ് അല്ലേ. വെൽവെറ്റ് കുറച്ച് ഓൾഡ് ഫാഷൻ അല്ലേ. ഇതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയില്ലേ, കുറച്ച് ലേറ്റസ്റ്റ് ട്രെൻഡ് കാണിക്കാവോ? അത് കുഴപ്പമില്ല മാം, നമുക്ക് വേറെ നോക്കാം. ഈ റെഡ് കളർ സാരി മാമിന് നന്നായിട്ട് ചേരും. അയ്യോ, ഇത് ട്രെൻഡ് എന്ന് പറഞ്ഞിട്ട് ഇത് വെറും പ്ലെയിൻ ആയി പോയല്ലോ മാം. അതിപ്പോ നല്ല മൂവിംഗ് ഐറ്റമാണ്, കൂടാതെ ബ്ലൗസ് വരുന്നത് ഹെവി വർക്കും ആണ്. അല്ല, ബ്ലൗസിലാണെങ്കിലും സാരിയിൽ എന്തെങ്കിലും ഒന്ന് വേണ്ടേ. ഇത് നോക്ക്, ഇതെന്ത് മെറ്റീരിയല്? അത് ഷിഫോണാ മാം, ഒറിജിനൽ ഒന്നും ആയിരിക്കൂല എന്തായാലും. ഇത് ഹൈ ക്വാളിറ്റി മെറ്റീരിയലാ മാം. വേറെ നോക്കട്ടെ, മാമിന് ഇഷ്ടമായില്ലേ കുഴപ്പമില്ല, നമുക്ക് വേറെ നോക്കാം. സ്റ്റോണുള്ള എടുക്കട്ടെ. ഇത് കൊള്ളാട്ടോ. അമ്മോ, എന്തൊരു വെയിറ്റാ, ഇതും തൂക്കി പിടിച്ച് നടന്നാ ഞാൻ പിന്നെ അവിടെ വീണ തന്നെ. എനിക്ക് ഇഷ്ടമായി. സെയിം കളർ കോമ്പിനേഷനിലുള്ള ലൈറ്റ് വെയിറ്റ് എടുക്കാവോ? ഓക്കെ, മാമിന് ലൈറ്റ് വെയിറ്റ് ആണല്ലേ വേണ്ടേ. ഇത് നോക്കു മാം, ഇവിടെ ഇപ്പൊ അങ്ങനെ പണ്ടത്തെ പോലെ സെലക്ഷൻ ഒന്നും ഇല്ല അല്ലേ. അല്ല, ഞാൻ മുന്നേ വന്നപ്പോ നല്ല സെലക്ഷൻ ആയിരുന്നു, അതാ ഇവിടെ തന്നെ വന്നേ. അത് കുഴപ്പമില്ല മാം, വേറെ സാരീസ് ഉണ്ട്, നമുക്ക് നോക്കാം. ഒരു മിനിറ്റേ, ദാ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെയുള്ള ഡ്രസ് ഉണ്ടോ? ആക്ച്വലി മാമിന്റെ ബജറ്റ് എത്രയാ? ബജറ്റ് ഒരു 2,000 രൂപക്ക് ഇത്രയും കല്ലുമുത്തും വെച്ച സാരി? ഇല്ല മാം, അതിവിടെ ഇല്ല. എക്സ്ക്യൂസ് മീ, ഇവിടെ അടുത്ത് വേറെ ഏതെങ്കിലും നല്ല ടെക്സ്റ്റൈൽ ഷോപ്പ് ഉണ്ടോന്ന് അറിയോ? അല്ല, ഞാൻ കാണിച്ച ഫോട്ടോയിലുള്ള പോലത്തെ ഡ്രസ്സൊക്കെ കിട്ടുന്ന. സന്ധ്യ, സന്ധ്യ, എന്താ എടാ കിട്ടിയോ? ഫുള്ള് കൺഫ്യൂഷൻ ആടാ, നീ എടുത്തോ? ഞാനൊന്നും എടുത്തില്ലടാ, സാരിക്ക് ഒട്ടും സെലക്ഷനേ ഇല്ല. നീ ചുരിദാറാണോ എടുക്കുന്നേ?
ഇതെനിക്ക് നല്ല ഇഷ്ടമായി. ഇത് കൊള്ളാല്ലേ. അയ്യേ, ഈ കളർ നിനക്ക് ചേരില്ല കേട്ടോ, ഇതൊക്കെ കറുപ്പടിക്കും. എടാ, ഇത് നോക്കിയത് നല്ല ലൈറ്റ് കളറല്ലേ, ഇത് ചേരില്ലേ. ഇനി ആ ടോപ്പിന്റെ ലെങ്ത് നോക്കിയേ, എത്ര കുറവാ. ഇപ്പൊ ലോങ് ടോപ്പ് അല്ലേ ഫാഷൻ. ഇത് നോക്കു മാം, അനാർക്കലി അല്ലേ, നല്ല കളറ്, നല്ല ലെങ്ത്തും ഉണ്ട്. ഇത് മതിയെന്ന് തോന്നടാ. ആരേലും മാരേജിന് പോകുമ്പോ കറുപ്പിട്ടോണ്ട് പോവോ? ഫണ്ണി. ഇതെങ്ങനെയുണ്ട് മാം, ഇതിന് ജസ്റ്റ് 2500 ഉള്ളു. ഹായ്, നല്ല ഫ്രഷ്ഡ് മെറ്റീരിയല്. നോക്ക്, ഗൗൺ ആണോ ഇത്? എനിക്കിഷ്ടായി. എടാ, ആ പൈസക്ക് ഇത് വെറുതെയല്ല. മാം ഇതായാലോ, മെറ്റീരിയൽ വെറും പോക്ക. മാം ഈ ട്രൈ ചെയ്യുന്ന നിറയെ സ്റ്റോൺ വർക്ക് ഒക്കെ ആയിട്ട് ഒരു പാർട്ടിക്ക് തിളങ്ങാൻ പറ്റിയൊരു ഡ്രസ്സാ. വാവ്, എനിക്കിഷ്ടായിട്ടാ ഇത്. നെറ്റ് പെട്ടെന്ന് കളറും അങ്ങും കീറിപ്പോവുകയും ചെയ്യും. അല്ല, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. മാം ഇന്നലെ ഷിഫോണിൽ ഒരു സൂപ്പർ ഐറ്റം വന്നിട്ടുണ്ട്, അത് കാണിക്കാം. ഇതെങ്ങനെയുണ്ട് മാം? ഷിഫോണും ജോർജറ്റിലും ആണല്ലോ ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത്. ഇത് കൊള്ളാം. അയ്യേ, ഇതതിന് ഒറിജിനൽ ഷിഫോൺ ഒന്നുമല്ല. ഒറിജിനൽ ഷിഫോൺ ഉണ്ടല്ലോ, ഒരു തീപ്പെട്ടിന്റെ അകത്ത് മടക്കി വെക്കാൻ പറ്റും. അല്ല മാം, ഡ്രസ് ഇടേണ്ടത് ഈ മാം അല്ലേ. ഈ മാമിന് ഇഷ്ടമുള്ള വാങ്ങട്ടെ. ദീപ, കിട്ടിയോടാ? എടാ, നീ നിനക്ക് ഇഷ്ടമുള്ള നോക്കിയെടുത്തോട്ടാ, ഞാൻ അവിടെ കാണും. മാം ഈ ഡ്രസ് മാമിന് നന്നായിട്ട് ചേരും, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. കൊള്ളാം, ഞാൻ പറഞ്ഞല്ലേ, ശരിക്കും ഐശ്വര്യ റായനെ പോലെയുണ്ട്. എക്സ്ക്യൂസ് മീ, അതൊന്ന് എടുക്കോ. ഏതാ മാം? ആ അറ്റത്തുള്ളതോ? മാമിനോടായതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ, ആ ഡ്രസ് എടുക്കണ്ട മാം, അതിന്റെ മെറ്റീരിയൽ വെറും പോക്ക. ഒറ്റ വാശി തന്നെ കളറും പോവും. ആരോട് പറയണ്ട കേട്ടാ, മാമിനോട് ആയതുകൊണ്ട് പറഞ്ഞതാ. എങ്ങനെയല്ലോ റേറ്റ് കൂടി എടുപ്പിക്കണം, കമ്മീഷൻ 15%. ആണോ? ഓക്കെ എന്നാ. മാമിന് ഞാൻ വേറൊരു അടിപൊളി ഐറ്റം കാണിച്ചു തരാം, നിക്ക്. ഇതെങ്ങനെ ഉണ്ടാവുന്നത് വിട്ടിട്ട് പോയാല്, ആ ഫംഗ്ഷന് മാം ആയിരിക്കും സ്റ്റാർ. ഒന്നും നോക്കണ്ട, ഇതൊന്ന് ട്രൈ ചെയ്തേ. ഞാനല്ലേ പറയുന്നത് ഇതെടുത്താ മതി, വേറെ ഇനി ഒന്നും നോക്കണ്ട. അത്രയും സൂപ്പർ ആയത്. എല്ലാരും മാമിനെ തന്നെ നോക്കുമെന്ന്. അല്ല, മാമിന്റെ കളറിനും ബോഡി ഷേപ്പിനും എന്ത് ചേരും, പക്ഷെ ഇതിട്ടോണ്ട് പോയാലുണ്ടല്ലോ. ഞാൻ ഇനി ഒന്നും പറയുന്നില്ല, മാമിന് എന്നെ അറിയുമല്ലോ. അപ്പൊ പിള്ളാക്കട്ടെ. നല്ല കളറാ, ലെങ്ത് കൂടുതലാണോ? ശരി എന്നാ, പാക്ക് ചെയ്തോ. മായ, ഞാൻ എടുത്തോട്ടോ. എന്തായി, കിട്ടിയോ? എടാ, ഒന്ന് ഹെൽപ്പ് ചെയ്യടാ, എനിക്ക് ഫുള്ള് കൺഫ്യൂഷൻ തന്നെയാണ്. ഞാനും എന്നാ സാരി തന്നെ എടുത്താലോ? സാരിക്കൊന്നും ഇവിടെ ഒരു സെലക്ഷനും ഇല്ല കേട്ടോ. ഏ, നല്ല സെലക്ഷൻ ഉണ്ടല്ലോ, എനിക്കൊരു ഗൗൺ കിട്ടി. എന്നാ ചുരിദാർ എടുക്കാല്ലേ. എനിക്ക് എന്തെങ്കിലും വെറൈറ്റി മതി. ഇവിടെ ഇല്ലാത്തൊന്നും ഇല്ല മാമിന്, ലാച്ചോ ഗാഗ്രിയോ അതുപോലെയുള്ള എന്തെങ്കിലും എടുക്കട്ടെ. മാമിന്റെ ഹെയർ സ്റ്റൈലിനുണ്ടല്ലോ കൂടുതൽ ചെറിയ സ്കേർട്ട. ഇത് നോക്കി, ഇതെങ്ങനെയുണ്ട്? അതെല്ലാം ചേരുവാ നമുക്ക്. ഇത് നോക്ക് മാം, ഇത് മാമിന് സാരി, ഹാഫ് സാരി, സ്കേർട്ട്, അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും ട്രൈ ചെയ്യാം. നോക്ക്, എനിക്ക് ലാച്ചയും ചുരിദാറും സാരിയും ഒന്നും വേണ്ട. എനിക്കൊരു സെറ്റ് മുണ്ടോ സെറ്റ് സാരിയോ തന്നാ മതി. സെറ്റ് മുണ്ടോ? ഓ, സെറ്റ് സാരി പിന്നെ ഭയങ്കര വെറൈറ്റി ആണല്ലോ. സെറ്റ് മുണ്ടും സെറ്റ് സാരിയും എല്ലാം എവർഗ്രീൻ വെറൈറ്റി ആണ് അല്ലേ, എനിക്ക് അതന്നെ മതി. ഹലോ, അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ എന്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ചെയ്ത് അറിയിക്കുക. പിന്നെ എനിക്കിപ്പോ റെഗുലറായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ, ഭയങ്കര ബിസി ആയി പോയി. അതുകൊണ്ട് സോറി കേട്ടോ ഫസ്റ്റ് തന്നെ. എന്നാലും മാക്സിമം ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ ഇടാൻ ശ്രമിക്കുക. പിന്നെ ഈ വീഡിയോയുടെ നെക്സ്റ്റ് പാർട്ടുമായിട്ട് വൈകാതെ കാണാം. അതുവരേക്കും ബൈ.